കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് മരണത്തിന്റെ മൂന്ന് വശങ്ങളാണ്, അതായത് ദ ത്രീ ഫേസസ് ഓഫ് ഡെത്ത്. സോ ദ ത്രീ ഫേസസ് ഓഫ് ഡെത്ത് ആർ ഫിസിക്കൽ ഡെത്ത്, സ്പിരിച്വൽ ഡെത്ത് ആൻഡ് ഇറ്റേണൽ ഡെത്ത്. അതായത് ശാരീരിക മരണം, ആത്മീയ മരണം, നിത്യമരണം. അതിലെ ശാരീരിക മരണം എന്താണ്, ആത്മീയ മരണം എന്താണ് എന്നുള്ള വിഷയം വളരെ വ്യക്തമായി കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കി. ഇനി ഇന്ന് അതിന് ബാക്കി ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞിട്ട്, അതായത് നിത്യമരണത്തെ കുറിച്ച് പറഞ്ഞ ശേഷം മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്, മനുഷ്യന്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു, ബൈബിൾ അതേ കുറിച്ച് എന്ത് പറയുന്നു, അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പ്രധാനമാകുന്ന ഭാഗം. അതിൽ മരണത്തിന് ബൈബിൾ പറഞ്ഞിട്ടുള്ള വിവിധങ്ങളായ പേരുകൾ കഴിഞ്ഞ ദിവസം നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ സമയത്തിന്റെ അപര്യാപ്തത കൊണ്ടും ഈ ക്ലാസ്സുകൾ നിയമിക്കപ്പെട്ട വീക്കിൽ കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുള്ളത് കൊണ്ടും ഞാൻ അതിനെ അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാതെ ആ പരമ്പരയില്, അതായത് ഫിസിക്കൽ ഡെത്ത്, സ്പിരിച്വൽ ഡെത്ത്, ഈ രണ്ട് ഫിനോമിനോം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഇറ്റേണൽ ഡെത്ത്, നിത്യമരണം എന്ന് പറയുന്നത് എന്താണ് എന്ന് സൂചകമായി സൂചിപ്പിച്ചിട്ടാണ് ഞാൻ മരണാനന്തരം മനുഷ്യന്റെ ആത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ള വിഷയത്തെ പ്രവേശിക്കാൻ പോകുന്നത്. അത് ഇന്ന് തന്നെ പ്രവേശിക്കുന്നതായിരിക്കും. മനുഷ്യന്റെ ശാരീരിക മരണം എന്ന് പറയുന്നത് ദേഹിയും ആത്മാവും ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന പ്രക്രിയയാണ്. അത് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ കേസുകൾ അത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ആത്മമരണം എന്ന് പറയുന്നത് ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെടുന്നതാണ്. അത് നമ്മൾ ഏദൻ പ്രദേശത്ത് സംഭവിച്ചതാണ്. ദ സ്പിരിറ്റ് ഓഫ് മാൻ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ക്രിയേറ്റർ. അതായത് മനുഷ്യന്റെ ആത്മാവ് തന്റെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മരണം എന്ന വാക്കിന്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് സെപ്പറേഷൻ എന്നാണ്, അതായത് വേർപാട്. അതായത് ഇല്ല, അല്ലാതെ ഇല്ലാതെയായി തിരികല്ല, അനിലിയേഷൻ എന്നുള്ള അർത്ഥമല്ല. ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് ഫ്രം ദ ക്രിയേറ്റർ ഗോഡ് ഇസ് കോൾഡ് ഡെത്ത്. അതിന് ഞാൻ ഒരു വാക്കും സൂചിപ്പിച്ചിരുന്നു, പൗലൂസ് 1 Thessalonians 4:14 പറഞ്ഞ വാക്യം, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് നിര്യാണ കാലം എന്ന് പറയുന്നത് ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഓർ ദി ടൈം ഓഫ് മൈ എക്സഡസ് എന്നാണ് കിങ് ജെയിംസ് ബൈബിളിലും ന്യൂ കിങ് ജെയിംസ് ബൈബിളിലും വിവക്ഷിക്കുന്നത്. ഇനിയും നിത്യമരണം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റേണൽ ഡെത്ത് ഈസ് അൻ ഇറ്റേണൽ സെപ്പറേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് മാൻ ഫ്രം ദി ഇറ്റേണൽ ഗോഡ് ഫോർ ഇറ്റേണിറ്റി. അതായത് നിത്യനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവ് നിത്യമായി നിത്യ നരകാഗ്നിയിലേക്ക് വേർപെട്ടു പോകുന്ന അവസ്ഥയാണ് ഇറ്റേണൽ ഡെത്ത്, അതായത് നിത്യമരണം എന്ന് പറയുന്നത്. അതിനെ ഇറ്റേണൽ സെപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. The spirit of man is eternally separated from the creator God unto the burning hell fire. അതായത് നിത്യമായിരുന്ന എരി നരകത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് എന്നേക്കുമായി വേർപെട്ടു പോകുന്നു. അവിടെ ഈ മരണം എന്ന വാക്കിന്റെ അനിഹിലിയേഷൻ എന്നുള്ള അർത്ഥമില്ല, മറിച്ച് വേർപാട് എന്നുള്ള അർത്ഥമാണ്. നിത്യ നരകാഗ്നിയിലേക്ക് പോകപ്പെടുന്ന മനുഷ്യന്റെ ആത്മാവ് നിത്യമായി അവിടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ യാതനപ്പെടുകയാണ്. അങ്ങനെ തിരുവെടുത്ത് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16 വെളിപ്പാട് 20 ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നു. മത്തായിയുടെ സുവിശേഷം നമ്മുടെ കർത്താവ് പറയുമ്പോൾ അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീയെ കെടുന്നതല്ല, എല്ലാവരും തീയാൻ ഉപ്പിടപ്പെടും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. യു ക്യാൻ ജസ്റ്റ് അസ്യൂം ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് ദ മാൻ ഹൂ ഈസ് ത്രോൺ ഔട്ട് ഇൻ ദി ഇറ്റേണൽ ബേണിംഗ് ഹെൽ ഫയർ. അവിടെ സമ്പൂർണമായും പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യൻ നിത്യമായ ദണ്ഡനത്തിലാക്കപ്പെടുകയാണ്. അതൊരു മിനിറ്റോ ഒരു സെക്കൻഡോ ഒന്നും അല്ല, ഫോർ എവർ ആൻഡ് എവർ. അവർ അവിടെ നിത്യം ദണ്ഡനം സഹിക്കേണ്ടി വരും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ഞാനത് ആ വിഷയം പുനരുത്ഥാനവും നിത്യശിക്ഷാവധി എന്നുള്ള നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ അതിനെ കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ഇവിടെ നിത്യമരണം എന്ന് പറയും വെളിപ്പാട് ദിവസം 20:6 ഒന്ന് വായിച്ചായിട്ട് വെളിപ്പാട് പുസ്തകം 20:6 അതുപോലെ 20:14-15 വാക്യങ്ങളും 21:8 വായിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ റവലേഷൻ ചാപ്റ്റർ 20:6 ആൻഡ് അനദർ കാൻഡിഡേറ്റ് മേ കൈൻഡ്ലി റീഡ് റവലേഷൻ ചാപ്റ്റർ 20:14-15 ആൻഡ് ലാസ്റ്റ്ലി റവലേഷൻ ചാപ്റ്റർ 21:8 പ്ലീസ് റീഡ് റവലേഷൻ 26
ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല, അതായത് ദോഷം ഉണ്ടാവുകയില്ല. അത് മതി. അപ്പൊ രണ്ടാം മരണം, അത് ആ വാക്യം മതി. രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് മരണത്തിന്റെ ദോഷം ഉണ്ടാവുകയില്ല. ഇനി വെളിപ്പാട് ദിവസം 20:14-15 വാക്യങ്ങൾ വളരെ ക്വിക്ലി വായിക്കാമെങ്കിൽ ക്വിക്ലി നമുക്ക് തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും ദീപകയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയിക രണ്ടാം മരണം. അപ്പൊ രണ്ടാം മരണം അല്ലെങ്കിൽ ഇറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് നിത്യമാകുന്ന നരകാഗ്നിക്കുള്ള വേറൊരു സർനെയിമാണ്. വലിയവനായ ദൈവത്തിന്റെ വിധിന്യായ കോടതിയുടെ മുമ്പാകെ പാപിയായ മനുഷ്യന്റെ ആത്മാവ് നിത്യമായ ശിക്ഷാവിധി ഏറ്റുവാങ്ങി നിത്യമാകുന്ന നരകാഗ്നിയിലേക്ക് നിവധിക്കുന്ന അവസ്ഥയാണ് സെക്കൻഡ് ഡെത്ത് അല്ലെങ്കിൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നു. അതില് നമ്മൾ സാധാരണയായി സൂക്ഷ്മം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, രണ്ട് പ്രാവശ്യം ജനിക്കുന്നവർക്ക് ഒരു മരണവും ഒരു പ്രാവശ്യം മാത്രം ജനിച്ചവർക്ക് രണ്ടു മരണവും ഉണ്ടായിരിക്കും. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും ഈ ഫ്രേസ്. അതായത് ജന്മന പ്രകൃതിയാ ജനിച്ച ഒരു മനുഷ്യൻ, അവൻ ഒരിക്കൽ മാത്രം ഒരിക്കൽ പ്രകൃതിയാ ജനിച്ചു, അത് കഴിഞ്ഞ് അവന്റെ വീണ്ടും ജന്മ അനുഭവം ഉണ്ടായി, അതായത് ബോൺ അഗെയിൻ. അപ്പൊ പ്രകൃതിയായുള്ള ജന്മം നാച്ചുറൽ ബർത്ത്, ആൻഡ് സെക്കൻഡ് ബർത്ത് വരുന്നത് ഇതാ റീജനറേഷൻ ആണ്, അത് റീബർത്ത് ആണ്. അപ്പൊ രണ്ടു പ്രാവശ്യം ജനിച്ചവന് ഒരിക്കൽ മാത്രമേ മരിക്കുകയുള്ളൂ. അതാണ് എബ്രായർ 9:27 പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും. എന്നാൽ ഒരു പ്രാവശ്യം മാത്രം ജനിച്ചവൻ, അതായത് എനി പേഴ്സൺ ഹു ഈസ് ഒൺലി ഹാവിംഗ് ദ നാച്ചുറൽ ബർത്ത് ഇൻ ഹിസ് ലൈഫ് ബട്ട് ഈസ് നോട്ട് ഹി ഹു ഈസ് നോട്ട് ബോൺ അഗെയിൻ വിൽ ഹാവ് ട്വൈസ് ഹിസ് ഡെത്ത്. രണ്ട് പ്രാവശ്യം മരിക്കും, ഒന്ന് ഫിസിക്കലി അനുഭവിച്ച് മരിക്കും, രണ്ട് ഇറ്റേണൽ ഡെത്തിലേക്ക്, അതായത് ബേണിംഗ് ഫയറിലേക്ക് അവൻ തള്ളപ്പെടും. ഇത് സാധാരണയായി നമ്മൾ ഗോസ്പിളെ കൺവേ ചെയ്യുമ്പോൾ പറയുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പൊ ഇവിടെ വായിക്കുന്ന ഈ വാക്യത്തിലൂടെ രണ്ടാം മരണം എന്ന് പറയുന്നത് ഇസ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ബൈ വിച്ച് ദ സോൾ ഓഫ് മാൻ ഓർ ദ സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ത്രോൺ ഔട്ട് ഇൻ ദ ഇറ്റേണൽ ബേണിംഗ് ഹെൽ ഫയർ വേർ ഹി ഈസ് ടോർമെന്റഡ് ഫോർ എവർ ആൻഡ് എവർ ഇൻ ദി ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഹിസ് ക്രിയേറ്റർ. നിത്യനായ ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപെട്ട് മനുഷ്യന്റെ ആത്മാവ് നിത്യമായിരിക്കുന്ന നരകാഗ്നിയിൽ ദണ്ഡനപ്പെടുന്ന അവസ്ഥയാണ് രണ്ടാം മരണം എന്ന വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. തെസ്സലോനിക്കർ എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1:10, ദി അപ്പോസ്റ്റൽ പോൾ സെയ്സ് അവിടെ ദേ ഷാൽ റീപ് ദി ഇറ്റേണൽ ഡിസ്ട്രക്ഷൻ, അതായത് നിത്യനാശം അവരോട് കൊയ്യും എന്നൊരു വാക്കാണ് പറഞ്ഞത്. നിത്യനാശം എന്ന ശിക്ഷാവധി, നിത്യനാശം എന്ന ശിക്ഷാവധി അവർ കൊയ്യേണ്ടതായി വരും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം നിത്യമായ നാശത്തിനായി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷം 25:41 നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്ന പാഠ്യപദ്ധതിയിൽ മനുഷ്യന്റെ ത്രീ ഫോൾഡ് ഡെത്ത്, അതായത് ത്രീ ഫേസസ് ഓഫ് ഡെത്ത് നമ്മൾ ചിന്തിച്ചു. ഒന്ന് ഫിസിക്കൽ ഡെത്ത്, രണ്ട് സ്പിരിച്വൽ ഡെത്ത്, 3 ഇറ്റേണൽ ഡെത്ത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വാട്ട് ഹാപ്പൻസ് ടു എ പേഴ്സൺ വൺ ഹി ഡൈസ് ആൻഡ് വെയർ ടു ഹിസ് സ്പിരിറ്റ് ഈസ് ഗോയിങ് ഇൻ ടു. അതായത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവൻ എന്താണ് സംഭവിക്കുന്നത്. പല ആളുകളും മനുഷ്യൻ മരിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതായത് പ്രത്യേകിച്ച് എത്തിസ്റ്റായിട്ടുള്ള ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ, തത്വചിന്തകന്മാരായ ആളുകൾ, മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നു, ജീവൻ മരിക്കുന്നു, മരണത്തിൽ അവന് അതോടെ അവൻ അസ്തമിക്കുന്നു. ഹിന്ദു പുരാണ പ്രകാരം അവന്റെ ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിലും ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിച്ചാൽ വരുന്നു, ആത്മാവ് റീസൈക്കിൾസ് ഓഫ് ബർത്തിലേക്ക് പോകുന്നു. അതായത് അട്ട പുഴു പാച്ച പാറ്റ പഴുതാര പല്ലി അരണ പിന്നെ നാൽക്കാലികൾ ഇഴയാതെ ഇങ്ങനെ ആ പ്രോഗ്രഷനിൽ അത് പൊക്കോണ്ടിരിക്കുന്നു. ഫൈനലി അത് കോടാനുകോടി ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് സ്പാൻ ഈ ജീവാത്മാവുണ്ട്. അത് ശുദ്ധീകരണത്തിൽ കൂടെ ജീവാത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട നിത്യ പരബ്രഹ്മത്തിൽ ലയിച്ച് നിത്യ ബ്രഹ്മത്വത്തെ പുൽകുന്നു. ആ ആളിന് പിന്നീട് ഒരു ഐഡന്റിറ്റി ഇല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മള് ഇത് പഠിക്കുമ്പോൾ, ഞാൻ ഈ വിഷയം പഠിച്ചു വരുമ്പോൾ ഈ മരണത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച്, അതായത് ഭാഗിക മരണം, പിന്നെ കേന്ദ്രീയ മരണം അതായത് സെൻട്രൽ ഡെത്ത്, പിന്നെ ആസന്ന മരണ നിമിഷങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ, സമ്പൂർണ്ണ മരണം, ഇങ്ങനെ പല വിഷയങ്ങള്
പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ടൈം സ്പാനിൽ അത് പഠിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന വിഷയം തിയറി തെളിയിച്ചിട്ടുള്ള സംഭവങ്ങൾ, ശാസ്ത്രജ്ഞന്മാര് ഡോക്ടേഴ്സ് മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ തെളിയിച്ചിട്ടുള്ള സംഭവങ്ങൾ, ചില ആളുകൾ മരിച്ചു എന്ന് ക്ലിനിക്കലി ആൻഡ് മെഡിക്കലി അവരെ ഡോക്ടേഴ്സ് ഡിക്ലെയർ ചെയ്ത ശേഷം അവരെ മടങ്ങി ശരീരത്തിൽ വന്നിട്ട് മരണം തങ്ങളുടെ ശരീരത്തെ വിട്ട് ആത്മാവ് പോയിട്ട് പോയ സ്ഥലത്തെ സംബന്ധിച്ച് അവർക്ക് നൽകിയ വിവരണങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വാസ്തവത്തിൽ പഠിക്കാനായിട്ടുണ്ട്. ദൈവം ചില വേറെ സമയം നമുക്ക് പഠിച്ചോളാം. എന്നാലേ നമ്മൾ വേദവസ്തു പ്രകാരം വിശ്വസിക്കുന്നത് മരണസമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ വിശ്വാസികളായ ആളുകളെ, അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ ആളുകളെ, അവർ കർത്താവിന്റെ മക്കളാകിയാൽ അവരുടെ ആത്മാക്കളെ സ്വീകരിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നു എന്നാണ് സാധാരണയായി വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്നെ എതിരേൽപ്പനായി ദൈവദൂതർ വരുന്നു എന്ന് നാഗൽ സാഹിബും എഴുതിയപ്പോൾ സമയമാം ദേഹത്തിനു പാട്ടിനകത്ത് അത് എഴുതിച്ചേർത്തത്. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാര് മരണസമയത്ത് നമ്മെ എതിരേൽക്കാനും നമ്മെ പരദീസയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മാക്കൾ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി വരുന്നുവെന്നും വേദപുസ്തകം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16 അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് മരണത്തിൽ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ പുതിയ നിയമത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ബിബ്ലിക്കൽ പാസേജ്. വാട്ട് ഹാപ്പൻ ടു എ മാൻ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡെത്ത് ഈസ് വെൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് പാസേജ് ഓഫ് ലൂക്കോസ് ചാപ്റ്റർ 16 വേഴ്സസ് 19 ത്രൂ 31. ഇറ്റ്സ് ആക്ച്വലി ഈവൻ ദ ചിൽഡ്രൻ ദേ നോ ഇറ്റ് from the Sunday school level that it is the story of the rich man and Lazarus. Dhanavante Lazarus' sambhava kadayana avade rekhapadithikkunnu. Pala aalukalum idine oru upama enna nilayil paranju ezhuthallarund. Karthavu idu upamayayi paranjalla, upamagalayi avan paranju ennu paranju upama paranjappolokke paranjirunnu. Naal ee bhaga aarambikkumbol parayunna dhanavanaya oru manushyan undayirunnu ennu paranjondaan. Avan pattum ധൂമ്രവസ്ത്രവും ധരിച്ച് നിത്യം സുഖിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. ലാസർ എന്നൊരു പേരുള്ള ഒരു മനുഷ്യൻ അവന്റെ വീട്ടുപാതയ്ക്കൽ വ്രണബാധിതനായി പരുക്കൽ ബാധിതനായി കിടന്നിരുന്നു. ധനവാന്റെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പക്കഷങ്ങൾ തിന്നാണ് അവൻ ഉപജീവനം കഴിച്ചു വന്നത്. അവന്റെ ശരീരം ഡ്രസ് ചെയ്യാൻ ഇന്നത്തെ പോലെ നേഴ്സസ് ആരും ഉണ്ടായിരുന്നില്ല. നായ്ക്കൾ വന്ന് അവന്റെ ദേഹത്തെ വ്രണം താക്കും. അപ്പോൾ മാത്രമാണ് അവൻ ആശ്വാസം ഉണ്ടായത്. ഇനി താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അവൻ മരിക്കുമ്പോൾ ദൈവദൂതന്മാർ വന്ന് അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മരിച്ച് മരണത്തിൽ എന്ത് സംഭവിക്കുന്നു? ദ സോൾ ഓഫ് മാൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു എ പ്ലേസ് കോൾഡ് അബ്രഹാംസ് ബോസൺ. അതായത് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് മനുഷ്യൻ മരിക്കുമ്പോൾ, അതായത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മരിക്കുമ്പോൾ പോകുന്നത്. ഞാൻ അതിനെ ഇനിയും പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. സംശയമുള്ളവർക്ക് ലാസ്റ്റ് ആ സംശയം ചോദിക്കാൻ അവസരമുണ്ട്. എത്ര വേണമെങ്കിലും സംശയം ചോദിക്കാം, എത്ര മറുപടി വേണമെങ്കിലും പറയുകയും ചെയ്യാം. എന്നാലും ഇവിടെ ക്ലാസ് വയ്ക്കുന്ന സമയത്ത് 5:40 സമയത്ത് നിങ്ങൾ ഇതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഏബ്രഹാം സുബോസവും തേർഡ് ഹെവനുമായി നിങ്ങൾക്ക് ട്വിസ്റ്റഡ് ആയി പോകും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാൻ പോകുന്നു. അപ്പൊ ഇവിടെ വായിക്കുന്നത് ദ ഏഞ്ചൽസ് കാരീഡ് ലാസറസ് ഇൻ ടു ദ ബോസം ഓഫ് എബ്രഹാം. അബ്രഹാമിന്റെ മടിയിലേക്ക് ദൂതന്മാർ ലാസറിനെ കൊണ്ടു എടുത്തുകൊണ്ട് പോയെന്നാ വായിക്കുന്നത്. അപ്പൊ അവിടെ എന്ന് മാത്രമല്ല, നമ്മള് അടുത്ത വാക്കിൽ വായിക്കുമ്പോൾ ധനവാനും മരിച്ച ശേഷം പറയുന്നത് അവൻ പാതാളത്തിൽ യാതനപ്പെടുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ സ്പഷ്ടീകരിക്കാൻ സാധിക്കുന്നു. ഒന്ന്, വാട്ട് ഹാപ്പൻ ടു ദി സോൾ ഓഫ് എ റൈച്ചസ് മാൻ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡെത്ത്. ഒരു നീതിമാനായ മനുഷ്യൻ അല്ലെങ്കിൽ വിശുദ്ധനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ കർത്താവിൽ മരിക്കുന്ന സമയത്ത് അവൻ എന്ത് സംഭവിക്കുന്നു? ഹി സ്പിരിറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു അബ്രഹാംസ് ബോസൺ. അവന്റെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിലേക്ക് പോകുന്നു. ഹൂ ടേക്സ് ഹിം? ദി ഏഞ്ചൽസ് ഓഫ് ഗോഡ് ടേക്സ് ഹിം ടു അബ്രഹാംസ് ബോസൺ. അപ്പൊ നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ദൈവത്തിന്റെ ദൂതന്മാരാണ് അബ്രഹാമിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണം ഒരു ഭീതിയുടെ വിഷയമല്ല, അവനൊരു സന്തോഷ വിഷയമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിപ്പാൻ ഞാൻ ഏറെ വാഞ്ചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നത് ഈ ശരീരം വിട്ട് അകന്ന് കർത്താവിനോട് വസിപ്പാൻ ഞങ്ങൾ ഏറെ പ്രിയപ്പെടുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമായ അനുഭവമാണ്, ആനന്ദകരമായ ഒരു അനുഭവമാണ്. കാരണം അവർ സോൾസ് ആർ ബീങ് കാരീഡ്
out into the bosom of Abraham by the holy angels from heaven. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ വിശ്വാസികളുടെയും മരണക്കിടക്കയിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ തന്നെ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഓരോ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്കും ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അവന്റെ ദൈനംദിന ജീവിതത്തില് ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ തിരുവെഴുത്തിൽ ധാരാളമുണ്ട്. ചില വാക്യങ്ങൾ ഇവിടെ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹൗ ഗോഡ് ഹാസ് ഡിപ്ലോയ്ഡ് ഓർ എംപ്ലോയ്ഡ് ഹിസ് ഹോളി ഏഞ്ചൽസ് ഫ്രം ഹെവൻ റൗണ്ട് അബൌട്ട് എ സെയിന്റ്. ഒരു വിശുദ്ധ വിശ്വാസിക്ക് ചുറ്റുമായി ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം എപ്രകാരമാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ജീവിതയാത്രയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതയാത്രയിൽ ഒറ്റയ്ക്കല്ലെങ്കിൽ ജീവിത അന്ത്യത്തിലും നാം ഒറ്റയ്ക്കല്ല. അപ്പോൾ വി ഹാവ് ഓൾവേസ് ദ പ്രസൻസ് ഓഫ് ദി ഏഞ്ചൽസ് ഓഫ് ഗോഡ് ഇൻ ആൻഡ് എറൌണ്ട് അവർ ലൈഫ്. അത് മനസ്സിലാക്കുക. ഇത് വായിക്കാൻ ആദ്യം വായിക്കേണ്ട വാക്യം സങ്കീർത്തനങ്ങൾ 34:7 സാം നമ്പർ 34:7 ഫസ്റ്റ് ഗോഡ് ഫസ്റ്റ് പ്ലീസ് റീഡ് ഇറ്റ് സാം നമ്പർ 34:7 വാക്യം വായിക്കുന്നത് വളരെ ക്വിക്കി ആയിരിക്കും. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്ട്രേലിയയുടെ മണ്ണിൽ കൂടെ കാർ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ വർക്ക് സ്ഥലത്തേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് പല റോഡ് ആക്സിഡന്റുകളും നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾ മരിച്ചു തന്നെ വഴി കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ആളുകളെ ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില സ്ഥലത്ത് നിങ്ങൾ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ പോയ വഴിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നോട്ട് ബിക്കോസ് ദാറ്റ് യു ആർ എ മോസ്റ്റ് കോമ്പറ്റന്റ് ഡ്രൈവർ, അതുകൊണ്ടല്ല. അത് അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ഏറ്റവും വിദഗ്ധനായ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് ഇന്ന് വരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കരുത്. അതിന്റെ വാക്യമാണ് ഇവിടെ പറയുന്നത്, യഹോവയുടെ ദൂതന്മാർ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ദാറ്റ് മീൻസ് God has deployed his holy angels round about a righteous. അതായത് ദൈവത്തിന്റെ ദൂതന്മാരെ അവർക്ക് ചുറ്റും ദൈവം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ചുറ്റും ആരുണ്ട്? ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. എന്തിനാണ് ആ ദൂതന്മാരെ ആക്കിയിരിക്കുന്നത്? അവർ രക്ഷിക്കപ്പെടുവാൻ ഇരിക്കുന്നവരുടെ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാരാണെന്നാണ് എബ്രായ ലേഖനം 1:14 വാക്യത്തിൽ വായിക്കുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 1:14 സെയ്സ് ആ ദൂതന്മാർ ആരാണ്? അവർ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വീണ്ടുപ്പായ പുത്രത്വം പ്രാപിപ്പാനുള്ള രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംരക്ഷണ ചുമതല ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൂതന്മാരാണ് ഇവിടെ പറയപ്പെടുന്ന സേവകാത്മാക്കളായ ദൂതന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഓരോ വിശ്വാസിക്കും ഒന്നിലധികം ദൂതന്മാരെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കെയർ ടേക്കിങ്ങിനായി ദൈവം നൽകിയിട്ടുണ്ട്. അപ്പൊ ഓരോ ഒരു വിശ്വാസിയും ജീവിക്കുന്നത് ഒറ്റയ്ക്കല്ല. നമ്മുടെ നടപ്പില് ഇരിപ്പില് ചിന്തയില് വികാരങ്ങളില് പ്രവർത്തനങ്ങളില് നാം തനിച്ചയക്കുന്ന ഇടങ്ങളിലെ എല്ലാം ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും പാളയം ഇറക്കിയിട്ടുണ്ട്. ഇനി സങ്കീർത്തനം 91:11 സങ്കീർത്തനം 91:11 ഒന്ന് വായിച്ചാട്ടെ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളും. അപ്പൊ നമുക്കുള്ള പ്രോമിസസ് ഒന്നാണിത്. അതായത് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. 91 സങ്കീർത്തനം ഒരു വാഗ്ദത്ത സങ്കീർത്തനമാണ്. ഒരുപാട് സങ്കീർത്തനങ്ങൾ ആ വാക്യത്തിലുണ്ട്. ഞങ്ങൾ ഒരിക്കൽ നമ്മുടെ മണകാവിനപ്പുറത്ത് ഇല്ലിവളവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ അവിടെ കുറെ കാലത്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് സമയത്ത് അലക്സ് ബ്രദറിനൊക്കെ അറിയാം, മീനോട് ഇല്ലിവളവൊക്കെ അവിടെ അടുത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു ചാരായ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാരായ കച്ചവടക്കാരന്റെ വീട്ടിൽ ഞങ്ങൾ സൂചന പറയാൻ കഴിച്ചു. സഹോദരൻ ജോയി വമ്പാടി ഞങ്ങളൊക്കെയാണ്. ഞങ്ങൾ അവിടെ ചെന്നു ആയതാലും ആ ചാരായ വിൽപ്പനക്കാരനോട് ഞങ്ങൾ സൂക്ഷിച്ചു പറഞ്ഞു, ചാരായ കച്ചവടക്കാരൻ രക്ഷിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭാര്യയും രക്ഷിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഞാൻ ആലോചിച്ചു കൊടുത്ത ഈ 3-4 വർഷം മുമ്പ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട ദിവസം തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഈ ചാരായ ബിസിനസ് ഞങ്ങൾ ചെയ്യുകയില്ല. അരാക് ഷോപ്പ് എന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ആ ഷോപ്പ് എഴുതി വെച്ചിരുന്നു. അപ്പൊ അവിടെ അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു, അദ്ദേഹത്തിന് വേറെ യാതൊരു ജോലിയും ഇല്ല.
പക്ഷെ അത് അന്ന് ഡിസൈഡ് ചെയ്തു ഐ വിൽ നെവർ മോർ ബി എൻഗേജ് ഇൻ ദിസ് ബിസിനസ് എന്ന് തീരുമാനിച്ചു. ദൈവം അദ്ദേഹത്തെ മാനിച്ചു. അദ്ദേഹത്തിന് എൻ്റെ ഒരു മകള് ജോലിക്ക് പോയി, അവളെ നേഴ്സ് ആയിരുന്നു, ജോലിക്ക് പോയി, അവളുടെ ആ വീട് ഉദ്ധരിക്കപ്പെട്ടു, അവിടെ വീട് വെച്ചു ഒക്കെ ചെയ്തു. എന്നാൽ അവിടെ ഞങ്ങൾ ആദ്യം നാല് ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒക്കെ റിലേഷനിൽ പെട്ട ചില ആളുകൾ അവിടെ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഒരാളെ ക്ഷണിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആ വീട്ടിലെ ആടിന്റെ വീടിന്റെ പറമ്പില് മുറ്റത്ത് ഒരു നല്ല ആട് പ്രസവിച്ച ഒരു ആടാണ്, അതിനെ കറക്കുന്ന ആടാ, പാലുള്ള നല്ല പാലുള്ള ആടാണ്. ആ ആടിന്റെ കഴുത്തില് ഒരു ഓല കെട്ടി വളരെ, നമ്മുടെ ഈ പഴയ കാലത്ത് നിങ്ങളൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അക്ഷരം എഴുതുന്ന ഓല, എഴുത്തോല, അത് വളച്ച് കെട്ടിയിട്ടിരുന്നു. അപ്പൊ ഞാൻ ആ വീട്ടുകാരൻ ചോദിച്ചു, എന്താ ഈ എഴുത്തോല ആടിന്റെ കല്ല്? അത് പറഞ്ഞു, അത് അതിനെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അന്ധവിശ്വാസം നമ്മുടെ ആൾക്കാരുണ്ട് കണ്ണ് കിട്ടുക എന്നുള്ളത്. അപ്പോ ഞാൻ അതിനെ കുറിച്ച് അപ്പൊ ഇതെന്താ ചോദിച്ചു. അപ്പൊ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതേല് ഇങ്ങനെ നാരായം കൊണ്ട് ചില അക്ഷരം കഴിയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ അതിൽ എഴുതിയേക്കുന്നേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആടിന് കണ്ണ് കിട്ടാതിരിക്കാൻ ഈ 91 സംഘടന ഒരു വാക്ക് എഴുതിക്കുക, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെ അടുക്കുകയില്ല. ഇത് ഉള്ള കാര്യമായി പറയുന്നത് കേട്ടോ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ആ കുടുംബവും പിന്നെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന് ഒരു വിശ്വാസികളായി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര, ഈ 91 സങ്കീർത്തനം എഴുതിയേണ്ട ഈ ആടിന്റെ കഴുത്തിലല്ല, പിന്നെ എവിടെയാണ്? ആടിനെ വളർത്തുന്ന നിങ്ങളുടെ ഹൃദയത്തിലാണ്. ദാവീദ് പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മനസ്സിലാക്കണം. അപ്പൊ ദൈവോചനം, ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത പറഞ്ഞാൽ പറയും, ഈ വേദവസ്തു ഒരു ദിവസം നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ വായിക്കാൻ അവസരമില്ലാതെ വരിക, ഇത് തുറന്ന് വായിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിർത്താതെ 4 സങ്കീർത്തനം കാണാപ്പാടം വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് നിരന്തരമായി വേദോസം വായിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിത്തീരണം. എന്ന് പറഞ്ഞാൽ ദൈവം അതിനെ ചെയ്യണം, വായിച്ച് 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 അത് മനഃപ്പാഠമാക്കണം, നന്നായി മനസ്സിൽ അങ്ങനെ ഇരിക്കണം. അപ്പൊ ഏതായാലും ഞാൻ സംഭവിച്ച ആ സംഭവം പറഞ്ഞു പോയതേ ഉള്ളൂ. ഇവിടെ വായിക്കുന്നത് നാ വായിക്കുന്നു, അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ നെയ്യും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാണെന്ന് നിന്നെ സൂക്ഷിക്കും, വഴി സൂക്ഷിക്കും. അപ്പൊ ഓരോ വിശ്വാസിക്കും ദൈവം ഒന്നിലധികം ദൂതന്മാരുടെ കാവലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. മാത്രമല്ല, നമ്മൾ മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിന്റെ 11 വാക്യം, മത്തായി 18 വേർഡ്സ് 11, മത്തായി 18:11 സ്വർഗത്തിൽ അവന്റെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ സൂക്ഷിപ്പിനായി ദൈവം വെച്ചിരിക്കുന്ന ദൂതന്മാർ നമ്മുടെ മുമ്പാകെ റൗണ്ട് അബൌട്ട് ആയിട്ട് ആയിരിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മെ കുറിച്ച് ഓരോ നിമിഷത്തിലും ദൈവത്തോട് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. അതായത് ദൈവം ചോദിക്കും, എന്റെ ദാസനായ ടൈറ്റസ്, അല്ലെ എന്റെ ദാസനായ അലക്സ്, അല്ലെ എന്റെ ദാസിയായ എന്റെ സിസ്റ്റർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, യാതൊരു കുഴപ്പമില്ല, സന്തോഷമായി ഞാൻ സൂക്ഷിക്കുന്നു എന്ന് ദൂതന്മാർ റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുക എന്നതിന്റെ അർത്ഥം. ആർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു? സ്വർഗസ്ഥനായ ദൈവത്തിന് റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അവരുടെ ദൂതന്മാർ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ആ ദൂതന്മാർ മരണസമയം വരെയും നമ്മളുണ്ടാവും. മരണസമയത്ത് ഈ ദൂതന്മാരാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അബ്രഹാമിന്റെ മടിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ഞാന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു വിശ്വാസിയുടെ മരണസമയത്ത് അവന്റെ ശരീരത്തെ വിട്ട് ഈ ആത്മാവ് പോയാൽ ഈ ആത്മാവ് ചെന്നെത്തുന്ന സ്ഥലം ഏതാണ് എന്നതിനെ കുറിച്ച് ക്രൈസ്തവർക്ക് സംശയമില്ലായെങ്കിലും വിശുദ്ധ വേദവസ്തു അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് ആധികാരികമായി നമ്മൾ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവും. പല ആൾക്കാർക്കും അതേക്കുറിച്ച് വ്യക്തതയില്ല. മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നുള്ളല്ലാതെ, എന്നാൽ ഇത് എവിടെയാണ്, സ്വർഗം എവിടെയാണ്, അല്ലെങ്കിൽ ഈ മൂന്നാം സ്വർഗം എവിടെയാണ്, അല്ലെ പറദീസ എവിടെയാണ്, അബ്രഹാമിന്റെ മടി എവിടെയാണ്, പിന്നെ അവിടെ നമ്മുടെ അവസ്ഥ എന്താണ്, ഈ വക കാര്യങ്ങളെ കുറിച്ച് മെജോറിറ്റി ക്രിസ്ത്യൻസ് അറിയാൻ വയ്യ. അതുകൊണ്ട് മനുഷ്യൻ അവിടെ ഇപ്പോൾ അവർ അവിടെ എങ്ങനെയായിരിക്കുന്നു, അവർക്ക് ഭൂമിയിലെ കാര്യങ്ങൾ കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആളിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയാൻ വയ്യ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മരണത്തിന് ശേഷമുള്ള, മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള ആ കാലഘട്ടത്തെ സംബന്ധിച്ച് വളരെ പരിമിതമായ ഒരു ഇൻഫോർമേഷൻ മാത്രമേ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. കാരണം ആ മൊത്തം കാലഘട്ടത്തെ
ഒരു വാക്കിലാണ് ദൈവാത്മാവ് വേദവസ്തുതയിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതായത് വിശ്രാമ കാലഘട്ടം, അത് അവർ തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. വെളിപ്പാട് ദിവസം 13-ാം അധ്യായം. അപ്പം നമ്മുടെ ഭൂമിയിലെ ഐഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം വിശ്രമിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന കാലഘട്ടം എന്ന നിലയിൽ ആ വിശ്രാമ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വലിയ നിലയിലുള്ള ഇൻഫോർമേഷൻ ദൈവം നൽകിയിട്ടില്ല. എന്നാല് നമ്മൾ ഇനി ഈ വേദവസ്തു പ്രകാരം പ്രപഞ്ചത്തെ 3 തട്ടുകളായിട്ടാണ് വേദവസ്തു വിഭജിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും പറയാവോ വേദവസ്തുവിൽ എവിടെയാ ഈ പ്രപഞ്ചത്തെ 3 തട്ടുകളായി വിഭജിച്ചിട്ടുള്ളത് എന്ന്? ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. Somebody please read Philippians chapter 2 verse 10. The whole universe is divided into 3 phases. What are they? അത് പറഞ്ഞിട്ടുണ്ട്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. അപ്പോൾ അവിടെ എത്ര ലോകം പറഞ്ഞിട്ടുണ്ട് നോക്കിയാട്ടെ, വാക്യത്തിലുണ്ട് എത്ര ലോകം പറഞ്ഞേക്കുന്നത്? സ്വർലോകം, അടുത്തത് ഭൂലോകം, അടുത്തത് അധോലോകം. അതായത് സ്വർലോകം, ഭൂലോകം, അധോലോകം, ഹെവൻസ്, ദെൻ എർത്ത് ആൻഡ് ദ വേൾഡ് അണ്ടർ ദി എർത്ത് എന്നാണ്. അതായത് സ്വർലോകം, ഭൂലോകം, അധോലോകം എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തെ 3 ആയിട്ടാണ് വിശുദ്ധ വേദപുസ്തകം വിഭജിച്ചിട്ടുള്ളത്. അതിലെ സ്വർലോകം എന്ന് പറയുമ്പോൾ സ്വർഗങ്ങൾ എന്നർത്ഥമുണ്ട്. അതായത് സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതിനെ ഒരൊറ്റ സ്വർഗം ഉള്ളെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് അല്ല. ശലോമോൻ ദേവാലയം പണിതിട്ട് ആ ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ ഉണ്ടായ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കുവാനായി അതിന്റെ മുമ്പാകെ കവണിമിണി കിടക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ദൃവൃത്താന്ത പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, കർത്താവായ യഹോവേ, കർത്താവായ യഹോവേ, നീ സ്വർഗത്തിലും സ്വർഗങ്ങളിലും സ്വർഗാദി സ്വർഗത്തിലും ഉൾക്കൊള്ളുന്നവനല്ല, പിന്നെ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഈ ഈ ആലയത്തിൽ നീ വസിക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ സ്വർഗം, സ്വർഗങ്ങൾ, സ്വർഗാദി സ്വർഗം. അപ്പൊ സ്വർഗം, സ്വർഗങ്ങൾ, സ്വർഗം തന്നെ, സ്വർഗമുണ്ട്, സ്വർഗങ്ങളുണ്ട്, സ്വർഗാദി സ്വർഗമുണ്ട്. അപ്പൊ സ്വർഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഹെവൻസ് എന്ന വാക്ക് തന്നെയാണ് വാസ്തവത്തിലെ ബിബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യും. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സൃഷ്ടികർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്നായിരിക്കുന്നത്. അതായത് ആദിയിൽ ദൈവം ആകാശങ്ങളും അല്ലെങ്കിൽ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് എഴുതുന്നത്. അപ്പൊ ഷമായീം എന്ന് പറയുന്ന ബഹുവചന നാമത്തിന്റെ പേര്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹെവൻസ് എന്നാണ്, സ്വർഗങ്ങൾ എന്നാണ്. അത് സ്ഥിരീകരിക്കുന്ന പ്രയോഗമാണ് ശലോമോൻ തന്റെ വാക്കിൽ പറയുന്നത്, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഉൾക്കൊള്ളുന്നവനല്ല, പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആലയത്തിൽ എങ്ങനെ നീ വസിക്കുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോ സ്വർഗത്തിന് സ്വർഗങ്ങൾ എന്ന ബഹുവചന പ്രയോഗമാണുള്ളത്. നീ സ്വർഗം എവിടെയാണെന്നൊരു ചോദ്യം സ്വാഭാവികമായ ആൾ ചോദിക്കും. Where is the place of heaven? സ്വർഗം എവിടെയാ? പല ആളുകളും ചിന്തിക്കുന്നത് സ്വർഗം മുകളിലാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്നത് പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, എക്സഡസ് ചാപ്റ്റർ 20:4, അവിടെ വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അപ്പോൾ മീതെ സ്വർഗം, സ്വർഗം എന്ന് പറയുന്നത് നാം അധിവസിക്കുന്ന ഈ ഭൂമിയുടെ മീതെയാണ് എന്ന് സ്വാഭാവികമായി നാം വിശ്വസിച്ചു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3:13 ആൻഡ് എഫീഷ്യൻസ് ചാപ്റ്റർ 4:10, ചിൽഡ്രൻ ഫോർ യുവർ ഗുഡ് പ്ലീസ് റൈറ്റ് ഡൗൺ ദീസ് റെഫറൻസസ് ആൻഡ് ദെൻ ലുക്ക് ഇൻ ടു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അത് യോഹന്നാൻ 3:13 അല്ലേ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ കയറിയവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭൂമിയുടെ മുകളിലാണ് സ്വർഗം എന്ന് നാം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഗ്രഹിക്കുന്നു. ഇനിയും എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാട്ടെ.
ലോകങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിനെ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിനെ സ്വർഗാദി സ്വർഗത്തിന് മീതെ അവിടെ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും മീതെ എന്നാ പറയുന്നത്? പറഞ്ഞാൽ അത്യുന്നതമായ സ്വർഗത്തിലേക്ക് അവൻ കയറി എന്നാണ് പറയുന്നത്. നമ്മൾ ഇനിയും വേദപുസ്തകം വായിക്കുമ്പോൾ സ്വർഗം മുകളിലാണ് എന്ന് ആ നിലയിൽ മാനുഷികമായ ഭാഷയിൽ മനസ്സിലാക്കുന്നു. രണ്ട്, സ്വർഗം ഉത്തരദിക്കിലാണെന്ന് വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. ഉത്തരദിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ച വിഷയം സങ്കീർത്തനം 48:2 ഒന്ന് വായിച്ചാട്. സാം നമ്പർ 48:2. Next person, Psalm number 75:6. First person, please read Psalm number 48:2. മഹാരാജാവിന്റെ നഗരമാ ഈ ഉത്തരീയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവും ആകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരകിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. ഇനിയും സാം നമ്പർ 75:6. Psalm number 75:6. കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നതേ. അപ്പൊ പിന്നെ എവിടുന്നാ വരുന്നേ? വരാൻ സാധ്യതയുള്ളത് പറഞ്ഞേ. കിഴക്ക് നിന്നല്ല പടിഞ്ഞാറും ഒന്നും അല്ല തെക്കും ഒന്നും അല്ല പിന്നെ എന്താ അല്ലേ? അങ്ങനല്ലേ അടുത്തോ? കിഴക്ക് ഒന്നും അല്ല പടിഞ്ഞാറും ഒന്നും അല്ല തെക്കും ഒന്നും അല്ല ഉയർച്ച വരുന്നത് പറയുമ്പോ പിന്നെ വടക്ക് എന്താ വരുന്നത് പറഞ്ഞാ? അപ്പൊ സ്വർഗം വടക്കേ ദിശ എന്ന അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനിയും നോക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ ചാപ്റ്റർ 14:13-15. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കു മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നള്ളൂ. അപ്പൊ ഉത്തരദിക്കിന്റെ അതിർത്തി അവിടെ പറയുന്ന തന്നെയാണ് വടക്കന അല്ലേ? അപ്പൊ സ്വർഗസിംഹാസനമേ ഞാൻ കയറി പറയുമ്പോൾ അത് എവിടെയാണെന്ന് പറയുന്നു? ഉത്തരദിക്കിൽ എന്ന് പറയുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങൾ 48:2-75:6 യെശയ്യാ 14:13-15. In all these verses, we have the clear implication that the heaven is located in a northern direction. Angana parayunnu ini adinte aathyandhigamaya vishayangalokke namukku pinneyum research padikkanda irikkunnu. One more verse we will read at Job chapter 37:22 in this connection. Job chapter 37:22, please read. വടക്ക് എന്ന സ്വർണ്ണ ശോഭ പോലെ വരുന്നു ഇയോ പറയുന്നതാണ്. അപ്പൊ അവിടെയും സ്വർഗം നോർത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനോട് ചേർത്താണ് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഒന്ന് സ്വർഗം ഭൂമിക്ക് മീതെയാണ്, രണ്ട് സ്വർഗം വടക്ക് എന്ന് പറയുന്ന ദിശയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനിയും സ്വർഗം എന്ന പദം ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് വേദപുസ്തകത്തിനകത്ത്. അതിന്റെ അർത്ഥം ഒന്നിലധികം സ്വർഗങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2:12-3 അവന്റെ 3 അടിസ്ഥാനത്തിൽ സ്വർഗങ്ങൾ 3 ഉണ്ട് എന്നാണ് വേദപഠിതാക്കളായ ആളുകൾ സാധാരണയായി വിലയിരുത്തുന്നത്. അതായത് 2 Corinthians 13:12-3. ഇൻ ദീസ് വേർഡ്സ് പോൾ ഹാസ് ബീൻ ഡിസ്ക്രൈബിംഗ് ആൻ എക്സ്പീരിയൻസ് ഇൻ ഹിസ് ലൈഫ് വിച്ച് ആർ ടേക്കൺ പ്ലേസ് 14 years ബിഫോർ ദാറ്റ് ഹി വാസ് സ്ക്രിപ്റ്റിംഗ് ഡൗൺ ദീസ് ഇൻസിഡന്റ് ഹിയർ ഇൻ കൊരിന്ത്യൻസ്. അതായത് കൊരിന്തിയ ലേഖനത്തിന്റെ 2 Corinthians 12 അപ്പോസ്തലനായ പൗലോസ് ഇവിടെ താനെ എഴുതുന്നതിന് 14 മുമ്പ് തന്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവമാണ് 14 ശേഷം അപ്പോസ്തലനായ പൗലോസ് ഈ വേദഭാഗത്ത് എഴുതുന്നത്. അത് നമുക്ക് പിന്നീട് ഞാൻ വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വായിച്ചു തന്നാൽ മതി. ഇവിടെ വായിക്കുമ്പോൾ ഈ വാക്യം, അതായത് അവിടെ പറയുന്നു, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, ജഡത്തോടെയോ ജഡം കൂടാതെയോ ഞാൻ അറിയുന്നില്ല. 14 മുമ്പ് അവൻ 3 സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെ കുറിച്ചോ എന്റെ ബലഹീനതയല്ലാതെ പ്രശംസിക്കുകയില്ല. അവിടെ ആത്മാക്കൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ സംഭാഷിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാണ് ആ ചരിത്ര ആവിഷ്കാരം അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തില് 3 മണ്ഡലങ്ങൾ, അതായത് സ്വർഗം എന്ന് പറയുന്നത് 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതായി മനസ്സിലാക്കുക. 1, 1 സ്വർഗം, അതായത് മേഘമണ്ഡലം. 2 സ്വർഗം,
വാനമണ്ഡലം അല്ലെങ്കിൽ നക്ഷത്രമണ്ഡലം മൂന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് ദൈവവും ദൂതന്മാരും വസിക്കുന്ന സ്ഥലം. ദൈവവും തന്റെ ദൂതന്മാരും വസിക്കുന്ന സ്ഥലം. മേഘമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ഇമീഡിയറ്റ് അന്തരീക്ഷത്തെ കാണിക്കുക. പിന്നെ വാന ഗോളമണ്ഡലം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലമാണ്. അത് തന്നെ ശാസ്ത്രത്തിന്റെ പഠനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് ലൈറ്റ് ഇയേഴ്സിന്റെ അന്തരാളങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിന്റെയും അപ്പുറത്താണ് സ്വർഗമെന്നാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. മൂന്നാം സ്വർഗം എന്ന് പറയപ്പെടുന്നത് ദൈവവും തന്റെ ദൂതന്മാരും വസിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ്. യഹൂദന്മാരുടെ പഠനമനുസരിച്ച് വായുമണ്ഡലം സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ഉൾക്കൊള്ളുന്ന മണ്ഡലം, അതുപോലെ തന്നെ നക്ഷത്രമണ്ഡലങ്ങൾക്ക് മുകളിലുള്ള വാസസ്ഥലം എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളെ കുറിച്ച് യഹൂദന്മാരും വിശ്വസിച്ചിട്ടുണ്ട്. കുറേ വാക്യങ്ങൾ ഞാനിവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി മാത്രം പറയാം. നിങ്ങൾ വായിക്കേണ്ട, വായിച്ചാൽ എനിക്ക് 5:40 ഈ ഇന്നത്തെ ക്ലാസ് നടത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയെടുത്തോളുക. നിങ്ങൾക്ക് പിന്നെ ഈ സ്വർഗങ്ങളുടെ ഡിവിഷനെ കുറിച്ച് പറയുമ്പോൾ എത്ര സ്വർഗങ്ങളുണ്ട്, അല്ലെ സ്വർഗം ഏതൊക്കെയാണ്, അതിൽ മൂന്നാം സ്വർഗം ഏതാണ് എന്നൊക്കെ പരാമർശിക്കുന്ന വാക്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഫസ്റ്റ് റെഫറൻസ് ഈസ് മാത്യൂസ് ചാപ്റ്റർ 6:9 ആൻഡ് സെക്കൻഡ് ഈസ് എഫീഷ്യൻസ് ചാപ്റ്റർ 4:10. എഫീഷ്യൻസ് ചാപ്റ്റർ 4:10. ഈ രണ്ട് വാക്യങ്ങളും പ്ലൂറൽ ഫോമിൽ, അതായത് ബഹുവചന രൂപത്തിലാണ് സ്വർഗം എന്നതിനെ കുറിച്ച് പറഞ്ഞ ഗ്രീക്ക് വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12:2-3. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12:2-3. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. 4, ഡിയൂട്രോണമി ചാപ്റ്റർ 10:14. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഡിയോട്രോണമി ചാപ്റ്റർ 10:14. ദെൻ സാം നമ്പർ 148:4. 148-ാം സങ്കീർത്തനം 4-ാം വാക്യം. സാം നമ്പർ 148:4. ദെൻ ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 8:27. ഒന്നരായകന്മാർ 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. First Kings chapter 8:27. Then Second Chronicles chapter 2:6 and 6 chapter 6:18. 2:6 and 6:18. രണ്ടാം വൃത്താന്തം 2:6, 6:18. And then Nehemiah chapter 9:6. Nehemiah chapter 9:6. Then next one. Psalms 93:2. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. Psalm 93:2. And then Psalm number 68:33. സങ്കീർത്തനം 68:33. പുരാതന സ്വർഗാദി സ്വർഗങ്ങൾ വാഹനമേറുന്നവനെ പാടുവിൻ. ഇവിടെ എല്ലാം പറയപ്പെട്ടിരിക്കുന്നത് സ്വർഗം, സ്വർഗങ്ങൾ, സ്വർഗാദി സ്വർഗങ്ങൾ എന്നുള്ള ബഹുവചന രൂപത്തിലാണ്. അത് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുവാനും ക്രോസ് റെഫറൻസ് ഉപയോഗിക്കുവാനും വേണ്ടി ഈ വാക്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമ വീക്ഷണത്തിൽ, അല്ലെങ്കിൽ പഴയ നിയമ വീക്ഷണത്തിൽ, പുതിയ നിയമ വീക്ഷണത്തിലും നമ്മൾ മരിച്ച വിശുദ്ധന്മാർ മരിക്കുമ്പോൾ ഉടൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സ്ഥലത്തിന്റെ പേര് പാരഡൈസ്, അതായത് പറദീസ എന്നാണ് പറയപ്പെടുന്നത്. പാരഡൈസ് അതായത് പറദീസ. അതിൽ നമ്മൾ വായിക്കുന്നത് 3 വേദഭാഗങ്ങൾ മാത്രമേ പാരഡൈസ് എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചുള്ളൂ. ഒൺലി 3 places ദ വേർഡ് പാരഡൈസ് ഈസ് യൂസ്ഡ് ഇൻ ദി എൻടയർ ബൈബിൾ. അതിൽ ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. Somebody please read for me Luke's chapter 23:43. യേശു അവനോട് ഇന്ന് നീ എന്നോട് പറദീസയിലിരിക്കുന്നു പറഞ്ഞു. ആരോട് പറഞ്ഞ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആരോട് പറഞ്ഞ? ക്രൂശിലെ കള്ളനോട്, അല്ലേ? ക്രൂശിലെ കള്ളനോട് പറഞ്ഞാണ്. ഇനി അത് ക്രൂശിലെ കള്ളെന്ന് പറയുമ്പോ ചെല്ലു പറയുന്ന ക്രൂശിലെ വലത്തെ കള്ളനാണ്. ഈ വലത്തെ കള്ളന് ഇടത്തെ കള്ളന് നമ്മൾ വ്യത്യാസമുണ്ടോ? രണ്ടും കള്ളന്മാരല്ലേ. അപ്പൊ ഏത് കള്ളനാ പോയത് പോലും നമുക്കറിയാൻ വയ്യ. എന്നാൽ എപ്പീസ്കോപ്പൽ ചർച്ചസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, ക്രൂശന്മേൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. വലത്തെ കള്ളനെ സ്വർഗത്തിലേക്ക് മാറ്റിയത് പോലെ ഞങ്ങളോടും ഞങ്ങളെയും എന്ത് ചെയ്യണം, സ്വർഗത്തിന് അവകാശികളായി തീർക്കണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അപ്പോ വലത്തെ കള്ളനാണോ ഇടത്തെ കള്ളനാണോ നമുക്ക് അറിയാൻ വയ്യ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് കള്ളനമായിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ലൂക്കോസ് 23:43 യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് ക്രൂശയ കള്ളനോട് യേശു പറഞ്ഞു. അതാണ് പരദീസ എന്ന വാക്ക് ആദ്യമായി പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക്. രണ്ട് കൊരിന്ത്യർ 12:13 മൂന്നാം സ്വർഗം എന്നതിന് പാരഡൈസ് അല്ലെങ്കിൽ പരദീസ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്നത്, പാരഡൈസ് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. ഇനിയും വെളിപ്പാട് പുസ്തകം 2:7 ഒന്ന് വായിച്ചോട്ടെ. Revelation 2:7 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറദീസായുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോ ഈ മൂന്ന് വാക്യങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ നിങ്ങൾ കാണാൻ പോകണം. Luke 23:23 2 Corinthians 12:2-3 ആ Revelation 2:7 ഈ മൂന്ന് വാക്യങ്ങൾ മാത്രമേ പാരഡൈസ് അതായത് പറദീസ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചുള്ളൂ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് Where is this paradise? ഈ പറദീസ എവിടെയാണ്? നമുക്കൊക്കെ അത് അറിയാനുള്ള ആഗ്രഹമുണ്ടല്ലേ. നമ്മൾ മരിച്ചാൽ ചെന്നെത്താൻ പോകുന്ന പറദീസ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഭൂമിയിൽ ഒരു പറദീസ ഉണ്ടെങ്കിൽ അത് അമേരിക്കയാണെന്നാ പല ആൾക്കാരും പറയുന്നത്. കാര്യം അവിടെ ചെന്നിട്ടുള്ള ആൾക്കാർ അങ്ങനെ പറയുന്നത്. ഞാനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഭൂമിയിലെ പറദീസ ഇതാണല്ലോ. കാര്യം മനോഹരമായ പുൽത്തകടികൾ, സുന്ദരമായ റോഡുകൾ, വൃത്തിയുള്ള റെസിഡൻസുകൾ അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായി അലങ്കൃതമായി യാതൊരു ഡേറ്റും എവിടെയും കാണാൻ കഴിയാത്ത സ്ഥലം. അപ്പോൾ അതിനെ എനിക്കും തോന്നി ഭൂമിയിലെ പാരഡൈസ് ഇതാണെന്ന് തോന്നി. എന്നാല് പറദീസ എന്നൊരു സാധനം ഇപ്പോൾ ഭൂമിയിലില്ല. അത് നമ്മൾ ചിന്തിച്ചോല് ഒന്നുകിൽ മുകളിലെ വടക്ക് ഭാഗത്ത് എവിടെയോ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനെ പറദീസയ്ക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന പേര് മൂന്നാം സ്വർഗം എന്നാണ്. ഉദയമത്തിൽ പറയപ്പെടുന്ന പേര് മൂന്നാം സ്വർഗം എന്നാണ്. ആ മൂന്നാം സ്വർഗം എന്ന പേര് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് അപ്പോസ്തലനായ പൗലോസ് ആണ്. അദ്ദേഹം ആ മൂന്നാം സ്വർഗത്തിലേക്ക് പോയിട്ട് തിരികെ വന്ന ആളാണെന്ന് 2 Corinthians 12:3 വാക്യം തന്നെ മനസ്സിലാക്കുന്നു. ഞാൻ ആ വിഷയങ്ങൾ നിങ്ങളോട് പറയും മുമ്പ് പറദീസയെ കുറിച്ച് ഏകദേശമായൊരു ധാരണ ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയില്ല. ഇനിയും എന്താണ് ഈ പറദീസയെ കുറിച്ച് പറയാൻ ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 16:16 നമ്മുടെ കർത്താവ് ധനവാന്റെയും ലാസറിന്റെയും സംഭവം പറയുമ്പോ ആ സ്റ്റോറി മുഴുവൻ വായിക്കാൻ നമുക്കിപ്പോ സമയമില്ലല്ലോ. നിങ്ങൾക്കറിയാം ആ സ്റ്റോറി. അവിടെ വായിക്കുന്നത് ധനവാൻ ലാസർ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലാസർ മരിച്ചു, അവൻ പാതാളത്തിലേക്ക് മാറ്റപ്പെട്ടു. അവൻ പാതാളത്തിൽ യാതനാസ്ഥലത്തായിരിക്കുകയാണ്. യാതനാസ്ഥലത്തായിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ ധനവാൻ എങ്ങോട്ട് നോക്കിയെന്നാ, ധനവാൻ മേലോട്ട് നോക്കി അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പറദീസ എവിടെയായിരിക്കാനാ സാധ്യത? മുകളിലാണ്. ഇപ്പൊ പറദീസ മുകളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഹൃദയത്തിനകത്ത് നമ്മൾ മരിക്കുമ്പോൾ ഉയരങ്ങൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും എന്നാണ് നമ്മുടെ അന്തരാത്മാവ് നമ്മൾ പറയുന്നത്. അപ്പം ഇവനെ മേലോട്ട് നോക്കി അബ്രഹാമിന്റെ മടിയിൽ ഈ ലാസർ ഇരിക്കുന്നത് അവൻ കണ്ടു. ഇനി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന്റെ ശവസംസ്കാരവും അവന്റെ മറ്റവന്റെ ശവസംസ്കാരവും സംബന്ധിച്ച് അവിടെ ഇവിടെ രണ്ട് അതിന്റെ രീതി നമുക്ക് അനുമാനിക്കാനേ പറ്റുള്ളൂ. ഈ ലാസറിന് ആരുമില്ലാത്തവരാണെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരോ പഞ്ചായത്തുകാരോ കൊണ്ട് കുഴിച്ചിട്ട് കാണും, ഒരു കുഴി എടുത്ത് മറവ് ചെയ്ത് കാണും. മറ്റവനെ മുത്തുകുടകളെ, പൊന്നും കുടകളെ, നിലവിളക്ക്, പിന്നെ അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, പിന്നെ മുത്തുകുടകളെ, രാഷ്ട്രീയക്കാരായിരുന്ന MPമാരെ, MLAമാരെ, ദേശവാസികളായ ആളുകളെ, ജനപ്രതികളെ, എല്ലാവരുടെയും അകമ്പടികളിലൂടെ കൊണ്ടുപോയി ഇങ്ങനെ ആ ശവം സംസ്കരിക്കും. സംസ്കരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ അങ്ങ് ചിന്തിക്കുക. കേട്ടോ, നിങ്ങൾ ചിന്തിച്ചോ, കുഞ്ഞുങ്ങളിവിടെ ശ്രദ്ധിക്കണം. ഈ ധനവാന്റെ അടക്കം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ ധനവാന് 5 സഹോദരന്മാരുണ്ടെന്നാ അതിന്റെ താഴെ വായിക്കുന്നത്. എനിക്ക് 5 സഹോദരന്മാരെ ഉണ്ട്.
അപ്പൊ ധനവാൻ ഉൾപ്പെടെ എത്ര പേരുണ്ട്? ആറ് പേരുണ്ട്. ആറ് പേരുടെ സ്ഥിതിക്ക് ഞാൻ ചിന്തിക്കുന്ന ഈ ആറ് പേർക്ക് ഒരു പെങ്ങളും ഉണ്ടെന്ന് ചിന്തിക്കുക. അപ്പൊ മകന് പെങ്ങളും ഉണ്ടെങ്കില് ഈ അഞ്ച് ആറ് സഹോദരന്മാർക്ക് ഒരു സഹോദരി പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. കാര്യം എല്ലാവരുടെയും സ്നേഹം മാറ്റി വളർത്തപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് വന്ന ശവസംസ്കാരം കഴിഞ്ഞ ശേഷം ഈ ധനവാന്റെ ഭാര്യ ഈ ഈ സിസ്റ്ററോടിനോട് പറഞ്ഞു കാണും, ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കണം. കാര്യം അച്ഛൻ ജീവിച്ച കാലത്ത് പട്ടും ധൂമ്രവസ്തുവും ധരിച്ച് നിത്യം ആഡംബരത്തോടെ സുഖിച്ചു. മരിച്ചപ്പോൾ എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ അകമ്പടിയില്ല കൊണ്ട് ഈ ശവം അടക്കി അല്ലേ. നിന്റെ മഹത്വം ഉദിക്കുന്ന ആൾ നിൽക്കണം ഇവൻ പല ഭാഗത്തുനിന്ന് ജോലിയാണ് പ്രത്യേകം അങ്ങോട്ട് സംസ്കരിച്ചത് അല്ലേ. അങ്ങനെയല്ലയോ? നിങ്ങളൊക്കെ യാഗവായി തോന്നുള്ള ആൾക്കാരില്ലയോ? അലക്സൊക്കെ യാഗവാക്കാനായിരിക്കും എന്ന് തോന്നുന്നു. നിന്റെ മഹത്വം ഉദിക്കും നിൽക്കണം അവർ വലഭാഗത്തിൽ എന്നാ പറയും അല്ലേ. അപ്പൊ അങ്ങനെ അങ്ങനെ എല്ലാം ജോലിയാണ് കൊണ്ട് അടക്കിയത്. അത് പ്രത്യേകിച്ച് ധനവാനായതോട് മധുബഹയോട് ചേർന്ന സ്ഥലത്ത് ആദ്യത്തെ കല്ലറയിലും ആയിരിക്കും അടക്കാൻ സാധ്യതയുള്ളത്. കാര്യം അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ കുഴിക്കാനും കൊടുക്കേണ്ടത്. അതൊക്കെ കൊടുത്ത് അടക്കിക്കാണ്. പക്ഷേ അടക്കിയത് വീട്ടിൽ വരുന്ന ആളുകളെ വീട്ടിൽ വരുന്നതിന് ധനവാൻ എവിടെ പോയെന്നാ വായിക്കുന്നത്? പാതാളത്തിൽ യാതന ആ സ്ഥലത്ത് പോയി. അപ്പൊ ഈ പാതാളം എന്ന് പറയുന്ന വേദപുസ്തകത്തിനകത്ത് പഴയ മതിനകത്ത് പാതാളം എന്ന് ഉപയോഗിക്കുന്ന വാക്കിന്റെ ഹെഡീസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹെഡീസ് ഹെഡീസ് എന്ന വാക്ക് രണ്ട് പ്രത്യേക സ്ഥലങ്ങൾ ഒന്നായി സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ഹെഡീസ്. അതിനെ അപ്പർ ഹെഡീസ് ആൻഡ് ലോവർ ഹെഡീസ് എന്നാണ് ഉപയോഗിച്ച് പറയുന്നത്. അപ്പോ ഈ പാതാളം എന്ന് പറയുന്ന ഒരു ഒരു വലിയ വിസ്തൃതമായ പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തിന് രണ്ട് വിഭജനങ്ങളുണ്ട്. അപ്പർ ഹെഡീസ് അതായത് ഉന്നത പർദീസ, രണ്ടാമത്തേത് അധമ പാതാളം അല്ലെങ്കിൽ അധമ പർദീസ. ഉന്നത പർദീസ എന്നും അധമ പർദീസ എന്നും രണ്ടായി ഇതിനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞല്ല, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ആ വിഭജനം. അതായത് ധനവാൻ ലാസറിനെ അബ്രഹാമിന്റെ മടിയിൽ കണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ എന്നോട് മനസ്സറിയണമേ, ഞാൻ ഈ ഈ തീജ്വാലയിൽ കിടന്ന് യാതനപ്പെടുന്നു, ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ, ലാസർ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമെന്ന് എന്നെ ഇങ്ങോട്ട് അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ നമ്മുടെ ഇവിടുത്തെ പല സഹോദരന്മാരെക്കാൾ നല്ലവനാണ് ഈ ഈ ധനവാൻ. കരുതലിയാവോ? ഇപ്പൊ കൊറോണ കാലം കഴിയുമ്പോ നമ്മൾ പറഞ്ഞു കൈ കൊടുക്കാൻ പാടില്ല, ചുംബനം പാടില്ല, ഹസ്തദാനം പാടില്ല, ഒന്നും പാടില്ല അല്ലേ. അപ്പൊ ഇവരാരും ഇത് ഇതൊന്നും ഇപ്പൊ ആളില് ആര് ആർക്കും ആരെയും ചുംബിക്കുകയും വേണ്ട, ഹസ്തദാനവും ചെയ്യേണ്ട, വളരെ ദൂരയില്ല, സോഷ്യൽ ഡിസ്റ്റൻസ് നൽകുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന നോക്കാം. ഈ ധനവാന് നരകത്തിൽ പോയാലും രക്ഷപ്പെടാൻ സാധ്യമില്ലാത്തവന, അകറിയാവോ? അവൻ അവിടെ കൊണ്ട് വിവേചനം, ആ വിവേചനം നോക്കിയാട്ടെ. അവിടെ പറയുന്ന ഈ ലാസർ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. വിരലിന്റെ അഗ്രം എന്ന് പറയുന്നത് നഖമാണ്. ഈ ലാസറിന്റെ ശരീരത്തിൽ ചൊറിയില്ലാത്ത ഏക സ്ഥലം എവിടെയേ ഉള്ളൂ? തലമുടിയും നഖമേ ഉള്ളൂ. അപ്പൊ ഈ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം പറയുന്നേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അബ്രഹാം പറയുന്നു, മകനെ നീ നിന്റെ ആയുസ്സിൽ നീ വളരെ സുഖിച്ച് ജീവിച്ചു, ഇവനോ കഷ്ടപ്പെട്ടു യാതനപ്പെട്ടു. ഇപ്പോൾ ഇവരിവിടെ എന്ത് ചെയ്യുന്നു? ആശ്വസിക്കുന്നു. നീയോ യാതില്ലായിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരുവാനോ അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരുവാനോ സാധിക്കുകയില്ല. ഞങ്ങൾക്കും നിനക്കും മധ്യേ എന്തുകൊണ്ട് ഒരു വലിയ പിളർപ്പുണ്ട്. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ഗൾഫ് ബിറ്റ്വീൻ യു ആൻഡ് അസ്. അതായത് ഞങ്ങൾക്കും നിനക്കും മധ്യേ ഒരു വലിയ പിളർപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളം അല്ലെങ്കിൽ ഹെഡീസ് എന്ന് പറയുന്ന മരിച്ചവരുടെ പ്രേതാത്മാക്കൾ ചെന്നെത്തിയിരിക്കുന്ന പഴയമത്തിലെ സ്ഥലത്തിന് ഒരു സ്ഥലമാണ്, ഒരു സ്ഥലം രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അപ്പർ ആൻഡ് ലോവർ. അതായത് മീതയും താഴെയും ഉള്ള രണ്ട് സ്ഥലങ്ങൾ. താഴെയുള്ള പാതാളം അധമ പാതാളം എന്ന് പറയുന്നത് ദുഷ്ടന്മാരായ ആളുകളുടെ ആത്മാക്കൾ, അതായത് വീണ്ടെടുക്കപ്പെടാത്തവരായ ആളുകളുടെ ആത്മാക്കൾ, ധനവാനെ പോലെയുള്ള ആളുകളുടെ ആത്മാക്കൾ ചെന്ന് നിവധിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലോവർ പാരഡൈസ് അല്ലെങ്കിൽ അധമ പാതാളം എന്ന് പറയുന്നു. ഇനിയും ഉത്തമ പാതാളം അതായത് ഉന്നതത്തിലെ പാതാളം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മടി എന്ന് വേറൊരു പേരിലാണ് അറിയപ്പെട്ടത്. അതിനെയാണ് സിത്തന്മാരുടെ ആത്മാക്കളെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവിടെ മുതൽ നമ്മുടെ ക്ലാസിന്റെ സീരിയസ് ആയ ഭാഗം വരുന്നത്. അപ്പോ ഈ ആദാം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവല്ലെ ക്രൂശിലെ മരണത്തിലെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയ കള്ളന്റെ ആത്മാവ് വരെയുള്ള വിശുദ്ധന്മാരായ ആത്മാ ആളുകളുടെ ആത്മാക്കൾ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് ഏത്? അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ ഉന്നത പർദീസ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉന്നത പർദീസ എന്ന് പറയുന്നത്
ആദാം മുതൽ ഇങ്ങോട്ടുള്ള കർത്താവിന്റെ ക്രൂശീകരണത്തിലെ സമയത്ത് രക്ഷിക്കപ്പെട്ട ക്രൂശിലെ കള്ളൻ വരെയുള്ള ആളുകളുടെ ആത്മാക്കൾ വിശ്രാമത്തിനായി മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള സമയത്ത് വിശ്രാമത്തിനായി ചെന്ന് എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ ഉന്നത പറദീസ. ആദാമിന്റെ കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം വരെയുമുള്ള കാലം വരെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം വരെയുമുള്ള കാലം വരെ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്ന എല്ലാ രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളുടെ ആത്മാക്കൾ ഇന്നും അന്നും ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് ധനവാനായിരിക്കുന്ന ആദമ പാതാളം. മനസ്സിലായോ? ആദമ പാതാളം. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. നിങ്ങൾ വാസ്തവത്തിൽ ഒരു ഗ്ലോബ് പോലെ ഇതിനെ ഞങ്ങൾ മനസ്സിൽ ഫ്രെയിം ചെയ്താൽ, അസ്യൂം ചെയ്താൽ, പാതാളം എന്ന് പറയുന്നത് ഒരു ഗ്ലോബായിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. നമ്മൾ വസിക്കുന്ന ഭൂമി പോലെ തന്നെ ആ ഗ്ലോബിന് ഒരു സെൻട്രൽ വെച്ചൊരു ഒരു പാർട്ടീഷൻ ഒന്ന് കരുതുക. അതിന്റെ ഉന്നതമായ ഭാഗം ഊപ്പർ സൈഡ് അല്ലെങ്കിൽ ഉയരത്തിലെ ഭാഗം വിശുദ്ധന്മാരുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന സ്ഥലവും താഴെയുള്ള ഭാഗം അശുദ്ധാത്മാക്കളായ രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാക്കളെ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലവും ഇതിന്റെ മധ്യത്തിൽ ഒരു വലിയ പിളർപ്പ്, അതായത് വലിയൊരു ഒരു വേർപാട്, അതിനെ ഇതിനെയും കൂടെ പരസ്പരം യാത്ര ചെയ്യാനോ പോകാനോ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വലിയ വലിയ വിടവുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പാരഡൈസ് അല്ലെങ്കിൽ ഹെഡീസ് എന്ന് പറയുന്ന ഈ പാതാളം അല്ലെങ്കിൽ പറദീസ. ഈ പറദീസയിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ അടുത്തായി പറയാൻ പോകുന്നത്. അതോടെ പറയുമ്പോഴത്തേക്ക് മിക്കവാറും ഇന്നത്തെ സമയം കഴിയും. അതായത് ഈ പാതാളം അല്ലെങ്കിൽ പാരഡൈസ് ഇപ്പോഴും ഭൂമിക്ക് കീഴെ ഈ അധമമായ സ്ഥലത്താണോ താഴെ കീഴെയുള്ള സ്ഥലത്താണോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഇനി അടുത്ത 7 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം. അതിന് പറയാൻ പോകുന്ന വിഷയമാണ് അവിടെ എഫേസ് ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ വായിക്കണം. അവിടെ ആ വാക്യം വായിക്കുമ്പോഴാണ് നമുക്ക് അത് ഏകദേശമായ നിലയിൽ ഒരു ആ പാതാളത്തിന്റെ സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എഫേസ് ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ ഞാൻ പറയാം വാക്യം വായിച്ച് കേൾപ്പിച്ചാൽ മതി. എട്ടാം വാക്യം വായിച്ചാട്ടെ. എട്ടാം വാക്യം എഫേസ് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ആ അവിടെ പറയപ്പെടുന്ന അവൻ എന്ന് പറയുന്ന ആരെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരെ കുറിച്ചാ? കർത്താവായ യേശു. അതായത് എല്ലാവരിലും കൂടെ വ്യാപിക്കുന്നതിനും എല്ലാവരിലും ഇരിക്കുന്നതിനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മൾ ഓരോരുത്തരെ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ക്രിസ്തു നമ്മുടെ കർത്താവായ യേശു അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കർത്താവായ യേശു കാൽവല്ലെ ക്രൂശിൽ മരിച്ച ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവൻ എവിടെയായിരുന്നു? സ്വർഗത്തിൽ കയറി പോയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു ഉയർത്തെഴുന്നേൽ കല്ലറയുടെ സമീപേ കർത്താവിന്റെ ഇടയ്ക്കൽ മറിയ ചെല്ലുമ്പോൾ റബൂനി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിക്കാൻ ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്നെ തൊടരുത്, ടച്ച് മീ നോട്ട്, ഫോർ ഐ ഹാവ് നോട്ട് അസെൻഡഡ് അൺടു മൈ ഫാദർ. അതായത് ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എന്റെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പോൾ പിതാവിന്റെ അടുക്കൽ കർത്താവ് കയറി പോയിട്ടില്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 27-ൽ താൻ പ്രസ്താവിച്ച തന്റെ പ്രാണനെ വെടിഞ്ഞ സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്യുന്നവരെയുള്ള സമയം ക്രിസ്തു എവിടെയായിരുന്നു എന്ന് ന്യായമായി ദൈവ വേദവിദ്യാർത്ഥികളായ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം തേടിയാണ് ഇപ്പൊ ഞാൻ ഈ വിഷയം പറയാൻ പോകുന്നത്. പാതാളവും പറദീസയും മനസ്സാക്കണം, ഇത് മനസ്സിലാക്കണം. അപ്പൊ അവിടെ ചെന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വായിക്കുന്നത് കർത്താവ് ചെയ്ത് താൻ പ്രാണനെ വിട്ട ശേഷം അവൻ ഈ പറദീസയിലേക്ക് പോയി. പറദീസയിലേക്ക് പോയിട്ട് പറദീസയിൽ വെച്ച് അവന് വിളംബരം ചെയ്തു. ആ വിളംബരം എന്ന് വെച്ചാൽ പത്രോസ് എന്ന ലേഖനിൽ പറയുമ്പോൾ ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. ദൈവം പണ്ട് ക്രിസ്തുവിന്റെ ആത്മാവിൽ നോഹയുടെ കാലത്ത് ഇപ്പോൾ തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് ചെന്ന് എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു നേരെ പോയത് ഈ പാതാളത്തിലേക്കാണ്, അതായത് ഈ പറദീസയിലേക്കാണ്. ഈ പറദീസയുടെ ഏതാണ് മധ്യഭാഗത്ത് യേശു ഇരുന്നിട്ട്
കർത്താവ് ഒരു വിളംബരം ചെയ്തു. ആ വിളംബരം എന്ന് പറയുന്നത് ഇതാണ്, രണ്ട് പ്രത്യേക വിളംബരങ്ങളാണ്. ഒന്ന്, ഉന്നത പർദീസയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്ക് അവിടുന്ന് വിമോചനം. അവിടെ എഴുതിക്കുന്നത് അവൻ എന്ത് ചെയ്തു, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇംഗ്ലീഷ് പറയുന്നത് ആൻഡ് ഹി ഡിസെൻഡഡ് ഇൻ ടു ദ പാരഡൈസ് ആൻഡ് ഹി മെയ്ഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ് എന്നാണ്. അതായത് ബദ്ധന്മാരായ ആളുകളെ അവിടുന്ന് വിടുവിച്ചിട്ട് അവരെ സ്വതന്ത്രരാക്കി, അവരെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ, ആദാം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവല്ലേ ക്രൂശിലെ മരണം വരെയുള്ള സമയത്ത് മരിച്ച് മൺമറയപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കളായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഉന്നത പർദീസയിൽ, അതായത് പാതാളത്തിന്റെ ഉത്തമ പാതാളത്തിൽ കർത്താവ് ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ വാക്യമാണ് എബ്രായലേഖനം 9:38. അപ്പൊ 11:40-39 അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലത് ഒന്ന് മുൻകരുതിയിരുന്നു. അതായത് അവരുടെയും കൂടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിമരണത്തിലാണ്. കർത്താവ് എന്ന് പറഞ്ഞു, ഐ ഹാവ് അക്കംപ്ലീഷ്ഡ് യുവർ സാൽവേഷൻ, അതായത് നിങ്ങളുടെ രക്ഷയെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നൗ ഐ സെറ്റ് യു ഫ്രീ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, സ്വതന്ത്രരാക്കുന്നു. ആൻഡ് ഹി കോട്ട് ദി ക്യാപ്റ്റീവ് ആൻഡ് ടുക്ക് ദം ഇൻ ടു ദി പാരഡൈസ് എന്നായിരിക്കുന്നത്, ബദ്ധന്മാരെ പിടിക്കേണ്ട ഉയർന്നു. ഹി സെറ്റ് ടുക്ക് ദം ഇൻ ടു ഹൈ, അതായത് അവര് ബദ്ധന്മാരെ പിടിച്ചിട്ട് ഉയരത്തിൽ കയറി, ആ ഉയർന്ന് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇംഗ്ലീഷ് ബൈബിളിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഹി മെയ്ഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദ്ധന്മാരായ ആളുകളെ അവിടുന്ന് ചെയ്തു ഫ്രീ ആക്കി വിട്ടു എന്നാണ്. അപ്പൊ കർത്താവ് കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് പറയുന്നുണ്ട്, ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാ പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തു എന്ന് ഇവരോട് അവരുടെ സാൽവേഷൻ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുപ്പ് സാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയും അവരുടെ വിമോചനം വിളംബരം ചെയ്യുകയും ആ ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അന്ന് മുതൽ പാരഡൈസ് എന്ന് പറയുന്നത് ഇവിടെയല്ല, അത് ഉയരത്തിലാണ്. ആ പാരഡൈസിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2:12 വാക്യങ്ങളിൽ കയറിപ്പോയത്. മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇനി രണ്ട്, ആദമപാതാളം, അതായത് ആദാമിന്റെ കാലം മുതൽ ഉള്ള സകല രക്ഷിക്കപ്പെടാത്ത ആളുകളുടെയും ആത്മാക്കൾ സൂക്ഷിക്കപ്പെട്ട സ്ഥലമാണ് ധനവാന്റെ ആത്മാവ് കിടക്കുന്ന സ്ഥലം. അവരോടും കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അതായത് ഹി ഡിക്ലെയർഡ് ദെയർ ഡൂം, അതായത് അവരോട് അവരുടെ ന്യായ ശിക്ഷാവിധി കർത്താവായ യേശു അവിടെ എന്ത് ചെയ്തു, സ്റ്റാമ്പ് ചെയ്തു. നിങ്ങളുടെ ശിക്ഷാവിധി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, കാരണം കർത്താവിന്റെ മരണം ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ കർത്താവിൽ കർത്താവിന് നാം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, കർത്താവിൽ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിൽ ആകപ്പെടുമെന്നാണ് മർക്കോസ് 16:14 പറഞ്ഞത്. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കാത്ത ഈ ആത്മാക്കളോട് നിങ്ങളുടെ ശിക്ഷാവിധി ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നും, കർത്താവിൽ വിശ്വസിച്ചവരായ സിദ്ധന്മാരുടെ ആത്മാക്കളോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വിമോചനം വിളംബരം ചെയ്യുന്നത് പറയുകയും, അവിടുന്ന് ഹി പ്ലാന്റഡ് ഹി ട്രാൻസ്ഫേർഡ് ദ പാരഡൈസ് ഇൻ ടു ഹൈ, അതായത് ഉയരത്തിലേക്ക് അത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അത് മുതൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവല്ലേ മരണം മുതൽ പർദീസ എന്ന് വിളിക്കപ്പെടുന്ന സിദ്ധന്മാരെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് മുകളിലാണ്, ഉയരത്തിലാണ്. കീഴെയുള്ള പാതാളം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗി ശരവും പറയുമ്പോൾ നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു എന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാതാളം പറദീസ എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടാണ് നാം മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ ആത്മാക്കൾ ഇപ്പോൾ മരിച്ചാൽ പോകുന്നത് ഉയരത്തിൽ സ്ഥാപിക്കപ്പെട്ട പറദീസയിലേക്കാണ്. കർത്താവിനോട് മരിച്ച ക്രൂശിലെ കള്ളനൻ പോയത് ഈ അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന പറദീസയിലേക്കാണ്. അവിടെ നിന്നാണ് അവനെ കൂടെ ഉൾപ്പെട്ട വിശുദ്ധന്മാരെയാണ് കർത്താവ് മാറ്റി സ്വർഗത്തിൽ സ്ഥാപിച്ചത്. അപ്പോൾ അന്ന് മുതൽ ഇനിയും കർത്താവിന്റെ പ്രത്യക്ഷത വരെയും ഉള്ള കാലഘട്ടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കാലാകാലങ്ങളിലായി വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളായ ആളുകളുടെ ആത്മാക്കൾ മരിക്കുമ്പോൾ നേരെ പോകുന്നത് ഈ പറദീസയിലേക്കാണ്. അതാണ് പൗലോസ് 2:10 പറയുന്നത്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 14 സമ്മർസങ്ങൾക്ക് മുമ്പ്
അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ജഡത്തോടെയോ ജഡം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ അവനെ കുറിച്ച് പ്രശംസിക്കും, എന്നെ കുറിച്ചോ എന്റെ ബലഹീനത അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. എന്റെ വിഷയം തീർന്നില്ല. ടൈം എനിക്ക് തന്നനുസരിച്ച് 5:42 ഇവിടെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ സംശയത്തിനായിട്ട് സംശയ നിവാരണത്തിനായി ഉള്ള ബാക്കി സമയം ഇപ്പോൾ അനുവദിക്കപ്പെടുന്നു. ഇതിന്റെ ബാക്കി പാരഡൈസ് കണ്ടിന്യൂഡ് നെക്സ്റ്റ് അടുത്ത ആഴ്ച എടുക്കുന്നതാണ്. അതായത് ആ പരദേശിയിലേക്കാണ് അപ്പോസ്തലൻ പോയത്. അപ്പോസ്തലൻ പോയത് എവിടെ വെച്ചാണെന്ന് പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ ലുസ്ത്രയിൽ വെച്ച് കല്ലെറിയപ്പെട്ടു, കൊല്ലപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് having been realized that he had already dead, that they drew him out the city എന്നാണ് എഴുതിയത്. അതായത് അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് അവർ തീർച്ചപ്പെടുത്തിയിട്ട് അവനെ പട്ടണത്തിന്റെ വെളിയിലേക്ക് വലിച്ചെഴിച്ചു എന്നാണ്. മലയാളം വഴിയിലിരിക്കുന്ന മരിച്ചവനെ പോലെ പട്ടണത്തിന്റെ വെളിയിലേക്ക് വലിച്ചെഴിച്ചു എന്നാണ്. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിക്കുന്നതും ഗ്രീക്ക് ബൈബിൾ എഴുതിക്കുന്നതും having been realized that he had dead, that they drew him out into the city. അതായത് അവൻ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ട് അവർ അവനെ എന്ത് ചെയ്തു, പട്ടണത്തിന്റെ വെളിയിലേക്ക് വലിച്ചെടിച്ചു എന്നാണ്. ആ സംഭവമാണ് പറയുന്നത്. കർത്താവ് ചോദിച്ചാൽ ഞാനത് അടുത്ത ആഴ്ച എടുക്കാം. പാരഡൈസ് കണ്ടിന്യൂഡ്, അതാ മരിച്ച ആത്മാക്കൾ എവിടെയാണ് അത് പറയുമ്പോൾ ഞാന് റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസം, സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം, പിന്നെ എപ്പിസ്കോപ്പൽ ചർച്ചസ് പൊതുവെ വിശ്വസിക്കുന്നത്, വേർപെട്ട സമൂഹം വിശ്വസിക്കുന്നത്, അതിന് നിദാനമായ തെളിവുകൾ, ഇത്രയും കാര്യങ്ങൾ കൂടെ ഞാൻ അതിനോട് ബന്ധപ്പെട്ട് കർത്താവിന് വെച്ചാൽ, കർത്താവ് ഒരുവൻ താമസിച്ചാൽ അടുത്ത ആഴ്ച പറയുന്നതാണ്. അതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.